കാർഡ്ബോർഡ് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ മൂന്ന് സർക്കിളാണ്. ഈ മൂന്ന് സർക്കിൾ ഉദ്ദേശിച്ചത് നമ്മൾ എത്ര പൂവാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ സർക്കിൾ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് പൂവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സർക്കിൾസ് എടുത്തത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് സർക്കിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ പിസ്തയുടെ ഷെൽസ് ആണ്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിച്ചത് പൂവിൻ്റെ നടുഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതള് നമുക്ക് ചുറ്റിനും ചുറ്റിനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നടുക്കലത്തെ ഭാഗം നമുക്ക് കറക്റ്റ് നടുക്കായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ലീവ്സ് ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു കമ്പി എടുത്ത് നമുക്ക് ബാക്കി പിസ്തയുടെ ഷെൽസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. Thank you.
അപ്പോൾ നമ്മൾ ലീഫും ഫ്ലവറും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഒന്ന് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറിന് കൊടുക്കുന്ന ഓറഞ്ച് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ കളർ അടിച്ച ബ്ലാക്ക് കളർ ബോർഡിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പി ഈ രൂപത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു. ഇത് നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് ലീഫും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് അടുത്തായിട്ട് നമുക്ക് ഫൈനൽ ടച്ചിങ്ങിലായിട്ട് ഇതുപോലത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഈ പൂവിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ നമ്മുടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.